എല്ലാവർക്കും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. തമ്പനെയിൽ കണ്ടപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ബർഗർ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, വളരെ ഈസിയാണ്, സിമ്പിളാണ്. ഞാനിവിടെ പെന്നെടുത്തിട്ടുണ്ട്, അത് രണ്ടായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സവാള, ക്യാരറ്റ്, ക്യാപ്സിക്കം, കുക്കുംബർ, തക്കാളി റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മയോനൈസ് ആവശ്യാനുസരണം ചേർക്കാം. കുക്കുംബർ, ക്യാപ്സിക്കം, സവാള, തക്കാളി വേറെ ചെറുതായി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചിക്കന്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇത് ആവശ്യാനുസരണം ചേർത്ത് നന്നായി വേവിച്ച് വെച്ചതാണ്. കുരുമുളക് പൊടി, ഉപ്പ് ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം ചിക്കനിലോട്ട് ആഡ് ചെയ്യാം. ചിക്കൻ്റെ അളവ്, വെജിറ്റബിൾസിൻ്റെ അളവ് നമുക്ക് കൂട്ടുക കുറയ്ക്കുക ഒക്കെ ചെയ്യാം, നമ്മളുടെ ഇഷ്ടമാണ്. കുരുമുളക് പൊടി അതിലേക്ക് ആഡ് ചെയ്യാം, ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് മയോനൈസ് ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്, ചിലർക്ക് കുറവാകും താല്പര്യം, അപ്പോൾ അതിനനുസരിച്ച് ആഡ് ചെയ്യാം. ശേഷം നന്നായി മിക്സ് ചെയ്ത് ബെന്നിലേക്ക് നന്നായി മയോനൈസ് തേച്ച് പിടിപ്പിക്കുക. നമുക്ക് ഇത് ചെറിയ ബെന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്, വലുത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബ്രെഡ് അധികം മധുരമില്ലാത്ത ബ്രെഡ് ഉപയോഗിക്കാം. അതിലേക്ക് ക്യാപ്സിക്കം വെച്ച് കൊടുത്ത് നമ്മൾ ചിക്കൻ്റെ മിക്സ് അതിലേക്ക് ആഡ് ചെയ്യാം, ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്യാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് മയോനൈസ് വരട്ടിക്കൊടുക്കാം. പിന്നെ ഒരു ടൊമാറ്റോ വെച്ച് കൊടുക്കാം. പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. വെജിറ്റബിൾസ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം, അവൈലബിൾ ആയിട്ടുള്ളത് മാത്രം ഉപയോഗിച്ചാൽ മതി. അതിലേക്ക് ക്യാരറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കന് താല്പര്യമുള്ളവർ ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കുക്കുംബർ വെച്ച് കൊടുക്കുന്നുണ്ട്. വീണ്ടും കുറച്ച് മയോനൈസ് വരട്ടി കൊടുക്കാം. ഇത്രയും മതിയാവും സിമ്പിളായിട്ടുള്ള ബർഗർ റെഡി. ഇതിനെ ബർഗർ എന്ന് വിളിക്കാൻ പറ്റുമോ എന്നറിയില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം, വളരെ സിമ്പിളാണ്, ടേസ്റ്റിയാണ്. ഉണ്ടാക്കി കഴിഞ്ഞിട്ട്